പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഇന്നത്തെ വിലയിലെ ഇൻറ്റൻഷൻസ് എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, അനൂപിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഇതൊരു കൃതജ്ഞതാബലിയായിട്ട് അർപ്പിക്കുവാനായിട്ട് ലോയ് സെബാസ്റ്റ്യൻ ആഗ്രഹിക്കുന്നു. ഇന്നേ ദിവസം ബ്രദർ അമൽ ജോൺസിൻ്റെ ജന്മദിനമാണ്. നമ്മുടെ സ്ഥാപനത്തിൽ റീജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ബ്രദർ. ബ്രദറിൻ്റെ ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹം ധാരാളമായിട്ട് ബ്രദറിൻ്റെ ജീവിതത്തിലും ബ്രദറിൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മോടൊപ്പം ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് ഫാദർ ജോ ഫെർണാണ്ടസ് കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛന് പ്രത്യേകം സ്വാഗതം നേരുന്നു. തിരുസഭ ഇന്ന് അപ്പസ്തോലനായ ബാർത്തലോമിയായുടെ തിരുനാൾ കൂടെ ആഘോഷിക്കുന്നുണ്ട്. അതിനാൽ തിരുനാളിൻ്റേതായിട്ടുള്ള അധിനങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയും ഇന്നുണ്ടായിരിക്കുന്നതാണ്. ഈ ദിവ്യബലിക്ക് നമ്മെ തന്നെ ഒരുക്കുന്നതിനായിട്ട് നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് ദൈവത്തിൽ നിന്നും മാപ്പപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിഴ, എൻ്റെ വിഴ, എൻ്റെ വലിയ വിഴ. ആകയാൽ നിത്യഗതിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ അനാഥമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുവാനാണ് ഞങ്ങളിൽ കഴിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഞങ്ങളിൽ കഴിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്,
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പസ്തോലനായ വിശുദ്ധ ബാർത്തലോമിയ അങ്ങേ പുത്രനെ വിശ്വസ്ത മനസ്സോടെ ആശ്ലേഷിച്ച വിശ്വാസം ഞങ്ങളിൽ ശക്തിപ്പെടുത്തണമേ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളാൽ അങ്ങേ സഭ സകല ജനതകൾക്കും രക്ഷയുടെ കൂതാശയായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അവസാനത്തെ ഏഴ് മഹാമാരികൾ നിറഞ്ഞ ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. അതിൻ്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്തിക്കല്ലിനുമൊപ്പം. അത് സ്ഫടികം പോലെ നിർമ്മലം. അതിന് മുഹൂർത്തവും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ, കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ മേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും. കർത്താവിൻ്റെ വചനം. കർത്താവെ, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി അങ്ങേ വിശുദ്ധർ സംസാരിക്കും. കർത്താവെ, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി അങ്ങേ വിശുദ്ധർ സംസാരിക്കും. അങ്ങയുടെ വിശുദ്ധർ സംസാരിക്കും. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തെ കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങേ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. കർത്താവേ, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി അങ്ങേ വിശുദ്ധർ സംസാരിക്കും. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യമക്കളെ അവർ അറിയിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവേ, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി അങ്ങേ വിശുദ്ധർ സംസാരിക്കും. കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവേ, അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി അങ്ങേ വിശുദ്ധർ സംസാരിക്കും. അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്.
കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോട് കൂടെ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം ഒന്നാം അധ്യായം 45 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ അക്കാലത്ത് ഫിലിപ്പോസ് നഥാനിയലിനെ കണ്ട് അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരുടെ ഗ്രന്ഥത്തിലും ആരെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു നഥാനിയൽ ചോദിച്ചു നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ ഫിലിപ്പോസ് പറഞ്ഞു വന്ന് കാണുക നഥാനിയൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അപ്പോൾ നഥാനിയൽ ചോദിച്ചു നീ എന്നെ എങ്ങനെ അറിയുന്നു യേശു മറുപടി പറഞ്ഞു ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു നഥാനിയൽ പറഞ്ഞു റബ്ബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് യേശു പറഞ്ഞു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും അവൻ തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി ദിവ്യബലിയുടെ പ്രാരംഭത്തിലെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് തിരുസഭ അപ്പസ്തോലനായ ബാർത്തലോമിയായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു അപരനാമമാണ് നഥാനിയേൽ എന്നുള്ളത് അപ്പസ്തോലന്മാരുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ട് അതിനപ്പുറത്ത് നഥാനിയേലിനെ കുറിച്ച് തന്നെ ബാർത്തലോമിയെ കുറിച്ച് നാം കാണുന്നത് ഇന്ന് നാം വായിച്ചു കണ്ട സുവിശേഷ ഭാഗത്തെ ഒരു സംഭവത്തിലൂടെ മാത്രമാണ് ഈ സംഭവത്തിൽ നമുക്കറിയാം ഫിലിപ്പോസ് ആണ് നഥാനിയേലിനെ യേശുവിൻ്റെ അടുക്കേക്ക് ആദ്യമായിട്ട് ക്ഷണിക്കുന്നതും കൊണ്ടുവരുന്നതും ആദ്യത്തെ പ്രഥമ ദൃഷ്ട്യ നഥാനിയേൽ ഇതിനെ ഒരു സംശയ ദൃഷ്ടിയോടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിഷേധാത്മകമായ രീതിയിലാണ് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നഥാനിയേൽ പറയുന്നുണ്ട് എന്ത് നന്മയാണ് നസ്രത്തിൽ നിന്ന് വരിക എന്നുള്ളത് പക്ഷെ അതിനുശേഷം യേശുവിനെ നേരിൽ കണ്ടപ്പോൾ യേശു പറയുന്ന വചനങ്ങളിൽ നിന്നും യേശുമായിട്ടുള്ള ആദ്യ സമ്പർക്കത്തിൽ നിന്നും തന്നെ തൻ്റെ ചിന്തകളെല്ലാം അല്ലെങ്കിൽ തൻ്റെ മനോഭാവം തികച്ചും മാറ്റിക്കൊണ്ട് നഥാനിയേൽ വലിയൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നുണ്ട് റബ്ബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണെന്ന് സുവിശേഷങ്ങൾ എടുത്താൽ ഒരുപക്ഷെ ആദ്യത്തെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് ഈ ബാർത്തലോമി അല്ലെങ്കിൽ നഥാനിയേലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആദ്യ ഭാഗം നാം കാണുന്നത് അദ്ദേഹത്തിന് കിട്ടിയ അറിവാണ് ഫിലിപ്പോസ് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് കിട്ടിയ അറിവാണ് യേശുവിനെ കുറിച്ചുള്ളത് രണ്ടാമത്തെ ഘട്ടത്തിൽ നേരിട്ട് വന്ന് ക്രിസ്തുവിനെ അനുഭവിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ സമീപത്തിലെത്തി ക്രിസ്തുവിനെ നേരിട്ട് കാണുന്നതിനും നേരിട്ട് മനസ്സിലാക്കുന്നതിനും ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായത് ഒരു അനുഭവമാണ് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം യേശു ദൈവപുത്രനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങ് ഇസ്രായേലിൻ്റെ രാജാവാണ് ദൈവപുത്രനാണ് എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തുകയുമാണ് ഈ വിശുദ്ധൻ ഈ അപ്പസ്തോലൻ നമുക്ക് നൽകുന്ന മാതൃകയും നാം കേട്ടിട്ടുള്ള കാര്യങ്ങളും നാം വായിച്ചിട്ടുള്ള കാര്യങ്ങളുമെല്ലാം വിശ്വാസത്തിൽ വളരുന്നതിന് നമ്മെ സഹായിക്കുമെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് വിശ്വാസ വളർച്ചയിൽ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകമെന്നത് അത് അനുഭവജ്ഞാനമാണ് ദൈവത്തെ അനുഭവിച്ചറിയുമ്പോൾ ഫിലിപ്പോസ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യേശുക്രിസ്തുവിൻ്റെ സമീപത്തിലായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞപ്പോൾ തൻ്റെ വിശ്വാസത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം വന്നതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്നതും പറയുന്നതും വായിക്കുന്നതിനുമൊക്കെ അപ്പുറത്തായിട്ട് ദൈവത്തെ അനുഭവിച്ചറിയുവാനുള്ള ഒരു ആഹ്വാനം ഈ വിശുദ്ധൻ ഈ അപ്പസ്തോലൻ നമുക്ക് നൽകുന്നുണ്ട് Thank you.
മുൻപിലെ സർവശക്തന പിതാവുമായ ദൈവതന സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവതന്റെ നാമത്തിന്റെ സ്തുതിക്ക് മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങയെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അപ്പസ്തോലനായ വിശുദ്ധ ബാർത്തലോമിയായുടെ തിരുനാൾ നവമായി ആഘോഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പെരുമാർത്ഥമാണല്ലോ ബഹുമാനാർത്ഥമാണല്ലോ ഞങ്ങൾ ഈ സ്തോത്രബലി അങ്ങേക്ക് അർപ്പിക്കുന്നത്. ഈ വിശുദ്ധന്റെ മാധ്യസ്ഥത്താൽ അങ്ങയെ സഹായം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തന നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അപ്പസ്തോലിക അടിസ്ഥാനത്തിൽ അങ്ങേ സഭയെ ഉറപ്പിച്ചു നിർത്തുവാൻ അങ്ങ് ഇടയാക്കി. അങ്ങനെ ഭൂമിയിൽ അങ്ങേ പരിശുദ്ധിയുടെ ശാശ്വത അടയാളമായി നിലനിൽക്കുകയും സമസ്ത ജനങ്ങൾക്കും സ്വർഗീയ പ്രബോധനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ആകയാൽ ഇപ്പോഴും എന്നേക്കും മലാഖമാരുടെ സർവ്വസൈന്യത്തോടും കൂടെ ഭക്തി നിർഭരമായ മനസ്സോടെ ഞങ്ങളങ്ങേ പ്രകീർത്തിക്കുകയും ആർത്തു വിളിച്ച് ആലപിക്കുകയും ചെയ്യുന്നു. സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുജന പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട്
ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാപ്പായോടും ഞങ്ങളുടെ രൂപതാന്തേഷനായ ജോസഫ് മെത്രാപൊലീത്തായോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ മക്കളേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ ഫ്രാൻസിസ് ഫെർണാണ്ടസ്, ജോണി ഗോമസ്, ബേർണാർഡ് ഗ്ലാൻസി കൊറേയ, ജോസഫ് ഫെർണാണ്ടസ്, ക്ലാര ഫെർണാണ്ടസ്, മാനുവൽ ഫെർണാണ്ടസ്, സേവ്യർ തോട്ടകത്തിൽ ശുദ്ധീകരണത്തിലെ എല്ലാ ആത്മാക്കൾക്കും, മനയിൽ ചാണ്ടി, ലൂസി ചാണ്ടി, ജോർജ് ചോരപ്പിള്ളി, മാനുവൽ ലോപ്പസ്, റെയ്മണ്ട് ലോപ്പസ്, തെരേസിയ ലോപ്പസ്, ആനി മെൻഡസ്, ഡോമിനിക് മെൻഡസ്, സെബാസ്റ്റ്യൻ പുത്തമ്പുരയ്ക്കൽ, സെലിൻ സെബാസ്റ്റ്യൻ, ബിമൽ സെബാസ്റ്റ്യൻ, അഗസ്റ്റിൻ, തെരേസിയ കളത്തിൽ, അഗസ്റ്റിൻ മോണിക്ക, ജോസഫ് കൊറിയ അമ്പാട്ടുപറമ്പിൽ, വിൻസെന്റ് സോസ, സെലിൻ സോസ, അഗസ്റ്റിൻ മോണിക്ക എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോട് ഒന്നായി ചേർന്ന് ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിന് പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കനികാ മറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നിന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർത്ത നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളവനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കുവേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദൈവകുഞ്ഞാടിന്റെ പെരുന്നാൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും താഴും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുതി വരണമേ.
അങ്ങയുടെ ഒരു സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്രയിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ഇന്ന് മാസത്തിലെ 24-ാം തീയതിയാണ്. അതുകൊണ്ട് കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ പരിശുദ്ധ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ നൊവീന ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പസ്തോലനായ വിശുദ്ധ ബാർത്തലോമായയുടെ തിരുനാൾ നവമായി ആഘോഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണല്ലോ ഞങ്ങൾ ഈ സ്വസ്ത്രബലി അങ്ങേക്ക് അർപ്പിക്കുന്നത്. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്താൽ അങ്ങേ സഹായം പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുടേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. മക്കളുടെ വസിക്കുന്നതിനും അവരുടെ ആത്മീയ ഭോജനമായി തീരുന്നതിനും ആഗ്രഹിക്കുന്ന പരിശുദ്ധകാരുടേനായ ഈശോയെ അങ്ങേ സ്നേഹത്തിൻ്റെ കൂതാശയോടുള്ള ഭക്തിയും ആ വിശുദ്ധ കൂതാശ കൂടെ കൂടെ ഉൾക്കൊള്ളുന്നതിനുള്ള ആഗ്രഹവും യുവാക്കളിലും ക്രിസ്ത്യാനികളിലും പ്രചരിപ്പിച്ച വിശുദ്ധ ജോൺ ബോസ്കോയുടെ യോഗ്യതകളാലെ ഞങ്ങളുടെ മുഴുഹൃദയത്തോടെ യാചിക്കുന്ന എല്ലാ കൃപാവരങ്ങളും തന്നരണമേ എന്ന് എളിമയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തികർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എത്രയും അനുഗ്രഹീതയായ പരിശുദ്ധ കന്യകയെ, ക്രിസ്ത്യാനികളുടെ സഹായമേ, പാപികളായ ഈ മക്കളെ കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങേപ്പക്കൽ അഭയം തേടുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്നും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്
നിത്യം അങ്ങ് തുണയായിരിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ജോൺ ബോസ്കോ വഴി അനവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങ് അങ്ങേ മാതൃസഹജമായ കാരുണ്യത്താലും വിശുദ്ധ ജോൺ ബോസ്കോയുടെ പുണ്യയോഗ്യതകളാലും ഒരു എളിയ പാപിയായ ഞാൻ എൻ്റെ മുഴുഹൃദയത്തോടെ യാചിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം എനിക്ക് ലഭിച്ചു തരണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ രാജ്ഞി കല്ലയുടെ മാതാവേ, കണ്ണുനീരിന്റെ താഴ്വരുന്ന വിനീകരങ്ങൾ അങ്ങേപ്പക്ക ഞങ്ങൾ ദൂരപ്പെടുന്നു. അങ്ങനെ മതസ്ഥേ, അങ്ങയുടെ കണ്ണുള്ള കണ്ണുകൾ ഞങ്ങളെ നിരത്തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസം ശേഷം അങ്ങയുടെ തരത്തിൻ്റെ അനുഗ്രഹിത ഫലമായ യേശുവെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാതൃക നിറഞ്ഞ കന്യകാമറിയണമേ. ആമേൻ. യുവജനങ്ങളുടെ പിതാവും നായകനുമായ വിശുദ്ധ ജോൺ ബോസ്കോയെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അങ്ങ് അത്യധികം പ്രയത്നിച്ചുവല്ലോ. ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷാർത്ഥമുള്ള പോരാട്ടത്തിൽ നീ ഞങ്ങളുടെ നേതാവാകണമേ. ഞങ്ങളുടെ സകല ദുർഗുണങ്ങളെയും ജയിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ശക്രാരിയിൽ ഈശോയോടും ക്രിസ്ത്യാനികളെ സഹായമായ മറിയത്തിനോടും പരിശുദ്ധ പിതാവിനോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ജ്വലിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും നന്മരണം പ്രാപിച്ച് ഒരു ദിവസം അങ്ങയോടുകൂടെ എന്നേക്കും നിത്യസൗഭാഗ്യം അനുഭവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്കായി അങ്ങ് ദൈവത്തിൽ നിന്നും വാങ്ങിയരുളണമേ. നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ, ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിൽ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധ മാതാവേ, അവിടുത്തെ സംരക്ഷണം ലഭിക്കുന്നതിനായി ഞങ്ങൾ അണയുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ അപേക്ഷകളെ നിരസിക്കാതെ പ്രഭാവതിയും ഭാഗ്യവതിയുമായ കന്യകയെ അങ്ങ് ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും എപ്പോഴും കാത്തുരക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, അവിടുന്ന് പരിശുദ്ധാരൂപയുടെ സഹകരണത്തോടെ നിത്യകലീയ മാതാവുമായ മറിയത്തിൻ്റെ ശരീരവും ആത്മാവും അവിടുത്തെ പുത്രൻ്റെ അധിവാസത്തിന് യോഗ്യമാക്കിയല്ലോ. ആ അമ്മയുടെ സ്മരണയിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ മാധ്യസ്ഥതയാൽ ഇപ്പോഴുള്ള അപകടങ്ങളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുമാറാകണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സർവശക്തനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നെന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ.